അപ്പം കുറേ ദിവസമായിട്ട് നമ്മൾ ക്രിക്കറ്റ് കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ വലിയ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാം, ചില ഡിസിഷൻസ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോകണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ മോഹൻലാൽ ഫാൻസ് എയറിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ അഴിഞ്ഞാടാനും ആറാടാനും സാധ്യതകളുണ്ട്. ഇനി 5 ദിവസം പോലും ഇല്ല, 5-ാം തീയതിയാണ് നമ്മുടെ ഏകദിന വേൾഡ് കപ്പിന് തുടക്കം കുറിക്കുന്നത്. ഉദ്ഘാടന പരിപാടികൾ നമ്മുടെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരിക്കും നടക്കുക. അപ്പം അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ വളരെ വിപുലമായിട്ട് നടക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് പങ്കെടുക്കുന്നത് പ്രമുഖ ഗായകരായിട്ടുള്ള ആശാ ഭോസ്ലെ, ശ്രേയാ ഘോഷാല്, അർജിത് സിംഗ്, ശങ്കർ മഹാദേവൻ തുടങ്ങിയ ആളുകളാണ്. പക്ഷേ എന്ത്, സത്യം പറഞ്ഞാൽ വേൾഡ് കപ്പിൻ്റെ പഴയ ഓളമൊന്നും ഇപ്പം ഇല്ല എന്നുള്ളത് സത്യം തന്നെയാണ്. കാരണം ഈ 2011 വേൾഡ് കപ്പിൻ്റെ ആടെപ്പാടെ, പിന്നെ ശങ്കർ മഹാദേവൻ്റെ കുറേ അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മളെ രോമാഞ്ചം ഉണർത്തി നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മാസങ്ങൾ മുമ്പേ തന്നെ നമ്മൾ ആഘോഷവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതുകൂടാതെ ബോളിവുഡ് താരങ്ങളായിട്ടുള്ള രൺവീർ സിംഗ്, തമന്ന ഭാട്ടിയ എന്നിവരും പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് എന്ന് കൺഫേംഡ് ആയിട്ടുള്ള റിപ്പോർട്ടാണ്. അതുകൂടാതെ സൗത്ത് ഇന്ത്യയിൽ നിന്നും മലയാളികളുടെ അഭിമാനമായിട്ടുള്ള മോഹൻലാലും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന തരത്തിൽ വളരെ ശക്തമായിട്ടുള്ള റൂമറുകൾ പ്രചരിക്കുന്നുണ്ട്. എന്ത് പരിപാടിക്കാണെന്നും അറിയത്തില്ല, ജസ്റ്റ് ഇൻവൈറ്ററി ഗസ്റ്റായിട്ട് പോകാനാണോ എന്നും അറിയില്ല. പണ്ട് നാഷണൽ ഗെയിംസ് സമയത്താണെങ്കിൽ ലാലിസം എന്ന് പറയുന്നൊരു പരിപാടിയൊക്കെ നടത്തി നാണം കെട്ട ഓർമ്മ നമുക്കുണ്ട്. അങ്ങനെയുള്ള പരിപാടികളൊന്നും ആയിരിക്കില്ല എന്നാണ് ഇപ്പം എല്ലാവരും ഒന്ന് വിലയിരുത്തുന്നത്. ഒരു ഗസ്റ്റായിട്ട് മോഹൻലാലിനെയും ഉൾപ്പെടുത്തുന്നുണ്ടായിരിക്കാം, പിന്നെ അങ്ങനെയാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.